ഹായ് മകളെ, നിങ്ങളൊരു പ്ലസ് വണ്ണോ അല്ലെ പ്ലസ് ടുവോ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. പ്രിയപ്പെട്ട മകളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കുറച്ച് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങൾക്കുള്ള വീഡിയോസ് അല്ലായിരുന്നു, 10ാം ക്ലാസ്സിൽ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികളുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. മകളെ, ആ ഇൻ്റർവ്യൂവിലൊക്കെ പോയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, നടക്കാൻ കഴിയും, എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതില്ലാത്ത ആളുകളുണ്ട്, അവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. മകളെ, ഇപ്പം അടുത്ത് എറണാകുളത്ത് തോപ്പമ്പടിയിൽ പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി, ആ മോൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ആണ്. അവൾ പഠിച്ചത് 2 കണ്ണും കാണാതെയാണ്. 90% ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു കുട്ടി ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്ന, എഫേർട്ട് എടുത്ത് പഠിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നിട്ട് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ലാഞ്ഞിട്ടും പഠിക്കാൻ മടി കാണിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണുക. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരുപാട് കേട്ട് ബോറടിച്ചൊരു ടേമാണ് ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു സെഷൻ തന്നെയാണ് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം. അതിൽ മാർക്കുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് എ പ്ലസ്സുകളുടെ എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ, പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മാർക്കുകൾ തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ നേരിടാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് എക്സാമുകളാണ്. നിങ്ങൾക്കറിയാം ഒബ്ജക്റ്റീവ് എക്സാമുകൾ പല ആളുകളും ഒരു പക്ഷേ ഇതുവരെ എഴുതിയിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവും. ഈ ഒബ്ജക്റ്റീവ് എക്സാമുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതേതുമാവട്ടെ, നീറ്റ് ആവട്ടെ, ജെ ഇ ആവട്ടെ, സി യു ടി ആവട്ടെ, ഏത് എക്സാമും ആവട്ടെ, നിങ്ങൾ ഏതൊരു നല്ലൊരു ഹയർ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിലും അവിടെയൊക്കെ നിങ്ങളുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിനോടൊപ്പം തന്നെ ഈ ഒബ്ജക്റ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിലുള്ള മിടുക്കാണ്. എങ്ങനെയാണ് ഈ ഒരു മിടുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു പക്ഷേ നല്ല മാർക്കുള്ള കുട്ടിക്ക് ഈ ഒബ്ജക്റ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. മക്കളെ, കോൺസെപ്റ്റ് അറിയുന്ന കുട്ടികൾക്ക് മാത്രമേ അത് പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ആ ചോദ്യങ്ങൾ വന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ ബേസ് റൂട്ടുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏത് എൻട്രൻസ് എക്സാം ആവട്ടെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഭാവി ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ എടുക്കുന്ന കോഴ്സ് ഏത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ പല ആൾക്കും ഒരു പ്ലാനും ഉണ്ടാവില്ല. പ്ലസ് ടുവിന് ശേഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് പല ആളുകൾക്കും ഒരു പ്ലാനും ഉണ്ടാവില്ല. അത് ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷ ആളുകൾക്കും അറിയാം. കുറേ ആളുകൾ എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് പറയുമ്പോഴും അതിനുവേണ്ടി പഠിക്കാത്ത ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. ആഗ്രഹങ്ങൾ ഉള്ളിൽ കൊണ്ടുവച്ച് നടക്കുക എന്നല്ലാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല. മക്കളെ, പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങൾ നല്ല മാർക്കോടുകൂടി കോൺസെപ്റ്റുകൾ കൃത്യമായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ, നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട സ്കൂൾ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അത് ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ നമ്മുടെ നാടുകളിലുള്ള പാരലൽ കോളേജുകളിലോ അല്ലെങ്കിൽ സാധാരണ ഒരു നോർമൽ കോളേജുകളിലോ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ക്വാളിറ്റി ഇല്ല എന്നല്ല പറയുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ അടിപൊളിയായിട്ടുള്ള ക്യാമ്പസുകൾ നിങ്ങൾ അറിയാതെ പോകുന്നുണ്ട്. സോ അതിലേക്കൊക്കെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതുപോലത്തെ എൻട്രൻസ് എക്സാമുകളാണ്. സോ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് വൃത്തിയിൽ പഠിക്കുക തന്നെ വേണം. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കൃത്യമായി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റണമെന്നില്ല. അവിടേക്കാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ച് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ഞങ്ങൾ മുന്നോട്ട് നീട്ടി വെക്കുന്നത്. പ്ലസ് വൺ ആവട്ടെ, പ്ലസ് ടു ആവട്ടെ, എല്ലാ ചാപ്റ്ററുകളും അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്കൊരു സംശയം വരാത്ത രീതിയിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ലൈവ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ ചോദിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ഏറ്റവും കുറഞ്ഞ ഫീസ് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക മക്കളെ, ഇത് ഞാനൊരു ബാച്ച് പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമല്ല പറയുന്നത്, പകരം ഞാൻ അനുഭവിച്ച ഒരു കാര്യം. ഞാനൊരു സാധാരണ കോളേജിൽ പഠിച്ച, അതായത് ഞങ്ങളുടെ നാട്ടിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോളേജിൽ പഠിച്ചിറങ്ങിയൊരു വിദ്യാർത്ഥിയാണ്. പി ജി ആണെങ്കിൽ ഞാനൊരു ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ അവസരങ്ങൾ അതിനുശേഷമാണ് എനിക്കത് എഴുതിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അത് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയത്. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ അത് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ അതിനുവേണ്ടി ഏതാണ് ഏറ്റവും മികച്ച കോഴ്സുകൾ, അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയും വേണം. ഇപ്പോൾ പണ്ടൊരു പ്രോഗ്രാം, പണ്ടല്ല, ഒരു 1-2 ആഴ്ച മുമ്പേ നമ്മളൊരു എക്സലൻസ് അവാർഡിന് പോയിട്ടുണ്ടായിരുന്നു, എറണാകുളത്താണ്. പോയ സമയത്ത് അവിടേക്കൊരു IPS ഓഫീസർ കടന്നു വരികയാണ്. അപ്പോൾ ആ IPS ഓഫീസർ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഭയങ്കര ഹോണ്ട് ചെയ്തൊരു കാര്യമാണ്. അവർ പറയുകയാണ്, ഒരു ലേഡിയാണ് കേട്ടോ, അവർ പറഞ്ഞു, നിങ്ങളൊരു സിവിൽ സർവീസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് IAS പഠിക്കുന്ന ഒരാൾക്ക് ഒരു ഓപ്ഷണൽ എന്താ പറയുക സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, ആ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം.
ഇനി ബിടെക് കഴിഞ്ഞ ആൾ ഐ എസ് ആവുന്നുണ്ട്, എഞ്ചിനീയർ അതായത് പിന്നെ ഡിഗ്രി എടുത്ത ആൾ ഐ എസ് ആവുന്നുണ്ട്, ഡോക്ടറായിട്ടുള്ള ആൾ ഐ എസ് ആവുന്നുണ്ട്, ഒരു വക്കീലായിട്ടുള്ള ഒരാൾ ഐ എസ് ആവുന്നുണ്ട്. അപ്പോൾ ഐ എസ് എന്ന് പറഞ്ഞത് വലിയൊരു സംഭവം തന്നെയാണ്, അത് ഈ ആളുകൾക്കൊക്കെ ആവാൻ പറ്റും. പക്ഷേ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എപ്പോൾ ആ പറയുന്ന കോഴ്സുകളിലൂടെ പോവുകയാണെങ്കിൽ. സോ അതിലേക്ക് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തുകൊണ്ട് അതിന് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, സൈലത്തിൻ്റെ സയൻസ് ബാച്ചിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിൽ ഫുൾ മാർക്ക് നേടാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണ്ട, ഞങ്ങൾ വെറുതെ ക്ലാസ് തരുന്നുണ്ട്, ഞങ്ങൾ ലൈവ് ക്ലാസ് എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്, ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകൾ തരുന്നത്. ഒരു കാര്യമില്ല നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ. അപ്പം കൃത്യമായിട്ടുള്ള ടൈം ടേബിളോട് സ്ഥിരമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം ഫുൾ മാർക്ക് നേടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. അപ്പോൾ നമുക്ക് പ്ലസ് വൺ ആകട്ടെ പ്ലസ് ടു ആകട്ടെ അതിലൊക്കെ ഫുൾ മാർക്ക് നേടിയ കുട്ടികൾ ഒരുപാട് നമ്മുടെ സൈലം അഗ്നി ബാച്ചിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും കോൺഫിഡൻസോട് കൂടി നിൽക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താഴെക്കാന നമ്പർ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. ഇറ്റ്സ് മീ ഷാദ് റംസാ പ്രസേലി. ബൈ ബൈ.